നമസ്കാരം എല്ലാവർക്കും. ഇൻസ്പയർ പി എസ് സിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മഹേഷ് ബി എസ്. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് കേരള പി എസ് സിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനെ പറ്റി ചർച്ച ചെയ്യാനാണ്. അതിൻ്റെ സിലബസും ഒക്കെ നമുക്കിതിൽ ചർച്ച ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ ഇൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ ഗസറ്റ് നമ്പർ 30/11/2021 ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5/1/2022. ഇതിൻ്റെ കാറ്റഗറി നോക്കണം, 555/2021, 555/2021 ആണ്. ഓക്കെ, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. ഇതിൻ്റെ പോസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഇപ്പം നിലവിൽ 17 വേക്കൻസി ആണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി കൂടാനാണ് ചാൻസ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് എസ് എസ് എൽ സി ഓർ ഇറ്റ്സ് ഇക്വിവലന്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അതായത് ഐ ടി ആണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷനായ, അതായത് ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷനായ എന്താണ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഡിപ്ലോമ ഇൻ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. എന്തായാലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്കിപ്പോൾ പി എസ് സിന്ന് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പവർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ 5/1/2022. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, ഇനി അധികം ദിവസങ്ങളില്ല. ഇപ്പം 5-ാം തീയതിക്ക് മുന്നേ ആയിട്ട് 5-ാം തീയതി 5/1/2022 വെനസ്ഡേ അപ് ടു 12 മിഡ്നൈറ്റ് അത്രയും വരെ നമുക്ക് ടൈം ഉള്ളൂ, അതിനുള്ളിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ചാൻസ് ആണ്. ഏകദേശം നമുക്ക് നല്ലൊരു ടൈമും കിട്ടും പഠിക്കാനായിട്ട്. ഒരു 6 മന്ത് മുതൽ 1 ഇയർ വരെ ടൈം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് എക്സാം നടക്കാൻ. എന്തായാലും മിനിമം 6 മന്ത് ടൈം നമുക്ക് ഇത് പഠിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സിലബസ് നിലവിൽ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ഈ പറയുന്ന ഈ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഈ കോഴ്സിൻ്റെ സിലബസ് തന്നെ ആയിരിക്കണം സിലബസായിട്ട് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ അത് തന്നെ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാം, നമുക്ക് ഇൻ്ററാക്റ്റ് യൂസ് ചെയ്യാം, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാക്സിമം കളക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതിൽ ഇതിലെ നമ്മുടെ സിലബസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ഒരു വലിയൊരു സിലബസ് ആണ്, പക്ഷേ സിലബസ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഐ ടി ലെവലുള്ളൊരു എക്സാമാണ്. അപ്പോൾ മാക്സിമം പോയാൽ ഒരു ഡിപ്ലോമ വരെ ഉള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഒരു ബേസിക് നോളജ് അല്ലെങ്കിൽ ബേസിക്കിനേക്കാളും ഒരു ചെറിയൊരു നോളജ് കൂടുതലായിരിക്കും നമുക്ക്. ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. നമ്മൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. അപ്പോൾ സിലബസ് കുറച്ച് വലുതാണ്, എന്നാലും അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്കറിയാം പി എസ് സിയിലെ സാധാരണ അവർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കണം ഈ പറയുന്ന എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിൽ എത്താൻ ചാൻസ് സാധ്യതയുണ്ട്. നമ്മുടെ ഫസ്റ്റ് സിലബസിൽ ആദ്യം പറയുന്നത് ഹാൻഡ് ടൂൾസ് ആൻഡ് ദെയർ യൂസസ്. ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ, ഫയൽസ്, റിവെറ്റിൻ്റെ ആക്സ്, ലക്സ്, ഇങ്ങനെ കട്ട് ചെയ്യാനും ബെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റ്, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹാൻഡ് ടൂൾസ്. അപ്പോൾ ഹാൻഡ് ടൂൾസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ യൂസ്, മെയിൻ്റെനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക. അതാണ് ഹാൻഡ് ടൂൾസ് ആൻഡ് ദെയർ യൂസസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്. ഇനി അടുത്തത് ബേസിക്സ് ഓഫ് എ സി ആൻഡ് ഇലക്ട്രിക്കൽ കേബിൾസ്. എന്തായാലും എ സിയും ഡി സിയും ഇല്ലാതെ ഒരു എക്സാം ഉണ്ടാവില്ല. അപ്പം അതിൽ ആദ്യത്തേത് എ സി, അതായത് നമുക്ക് എ സിയിലെ ബേസിക് ടേംസ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതുപോലെ എ സി ഡി സി നമ്മളുള്ള കമ്പാരിസൺ, നമുക്കറിയാം പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ, ഫ്രീക്വൻസി, ടൈം പീരീഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, കറണ്ട്, പിന്നെ ഇൻസുലേറ്റർ, കണ്ടക്ടർ, സെമി കണ്ടക്ടർ അതിൻ്റെ പ്രോപ്പർട്ടീസ്,
ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ കേബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ വയർ, വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയറുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് നമ്മൾ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുന്നത് സൈസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അക്കോർഡിംഗ് ടു ദ ഗേജ്, ഗേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർ സൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്തത് സിംഗിൾ റേഞ്ച് മീറ്റർ. സിംഗിൾ റേഞ്ച് മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇത് ശരിക്കും. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതായത് നമ്മൾ ഈ മെഷർ ചെയ്യുന്ന ഡിവൈസസ്, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ പാർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾസ്, അതിൻ്റെ ഡയലക്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ സിമ്പിൾസിൻ്റെ മീനിങ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന മീറ്ററുകളെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ സെൽസ് ആൻഡ് ബാറ്ററീസ്. നമ്മൾ പല ടൈപ്പ് സെല്ലുകളെ പറ്റി കേട്ടിട്ടുണ്ട്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, പിന്നെ അതിൻ്റെ ഈ സെൽസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ, മെറ്റീരിയൽ അനുസരിച്ച് നമ്മൾ ഈ സെൽസിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ലിഥിയം അയൺ ബാറ്ററി, ലിഥിയം പോളിമർ, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള പല ടൈപ്പ് സെല്ലുകളുണ്ട്, അത് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ്, ഇപ്പോൾ നമ്മളൊരു സെല്ല് ചാർജ് ചെയ്യുന്ന അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, പിന്നെ അതിൻ്റെ ലൈഫ് സൈക്കിള്, പിന്നെ എന്താ യൂസ് ഓഫ് ഹൈഡ്രോമീറ്റർ, പിന്നെ ഈ സെല്ലുകൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ്സ്, പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ സെൽ ആൻഡ് ബാറ്ററി. സെൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് നമ്മൾ ബാറ്ററി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സെൽസിൻ്റെ ഒക്കെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷനൊക്കെ നമ്മൾ നോക്കി വെക്കണം. അതാണ് നമ്മുടെ ഒരു ഒരു സെറ്റ്. അടുത്ത സെറ്റ് പറയുന്നത് നമ്മൾ ഓൾറെഡി മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം പറഞ്ഞു, ഇനി ഇവർ വീണ്ടും ഒന്നോടെ പഠിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് എ സി ആൻഡ് ഡി സി മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു എ സിയും ഡി സിയും മെഷർ ചെയ്യാനായിട്ട്, അതായത് എ സി എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ റേഞ്ച് നമുക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിവൈസ് ആയിരിക്കും ഉള്ളത്, റേഞ്ച് കുറച്ച് കുറവായിരിക്കും, അപ്പോൾ നമുക്ക് റേഞ്ച് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം. പിന്നെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ മൂവിങ് അയൺ മീറ്ററുകൾ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ ഈ ഇതിൽ എററുകൾ, മീറ്ററിൽ നമ്മൾ എററൊക്കെ ഉണ്ടാവാറുണ്ട്, അതൊക്കെ എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ സി ആർ ഒ, നമുക്കറിയാം പി എസ് സിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് സി ആർ ഒ ഒക്കെ. അപ്പോൾ അതിനെപ്പറ്റി എന്തായാലും പഠിക്കാം. അപ്പോൾ ഈ ഡി സി എ സി ഡി സി മെഷർമെൻറ്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് എന്ത്, സി ആർ ഒ. ഓക്കെ, സി ആർ ഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, അത് നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത് സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് ഓഫ് വേരിയസ് സ്വിച്ചസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും രണ്ട് കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ സോൾഡർ ചെയ്ത് വെക്കുക എന്ന് പറയും നമ്മൾ ഇലക്ട്രോണിക്സിൽ. അപ്പോൾ സോൾഡർ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡിവൈസസ് യൂസ് ചെയ്യും, സോൾഡറിങ് അയൺസ് അല്ലെങ്കിൽ സോൾഡറിങ് ഗൺസ്. അപ്പോൾ ആ സോൾഡറിങ് ഗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ ആ ഹീറ്റ്, അതിൻ്റെ ടെമ്പറേച്ചർ, പിന്നെ നമുക്കറിയാം ഇതിനൊരു പവർ ഉണ്ട് ഈ ഡിവൈസസിൻ്റെ. അപ്പോൾ ആ ഡിവൈസിൻ്റെ പവർ, അതായത് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന എന്തിലാണ്, വാട്ടേജിലാണ്. വാട്ടേജ്, പിന്നെ അതിന് ടിപ്പ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ടിപ്സ്. അപ്പം നമുക്ക് പല ടൈപ്പ് സോൾഡറിങ് അയൺസ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ടിപ്പൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ആ ടിപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന ടിപ്പിനനുസരിച്ചൊക്കെ നമ്മൾ ഇതിനെ ഡിഫറെൻറ്റ് പേര് നെയിംസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കണം. പിന്നെ സോൾഡർ മെറ്റീരിയൽസ്, നമുക്കിതിന് സോൾഡർ എന്ന് പറഞ്ഞ് ഫ്ലക്സ് ഫ്ലക്സ് പഠിക്കണം. അപ്പോൾ സോൾഡറിങ് നമ്മൾ ഓരോ സ്പെസിഫിക് റിക്വയർമെൻസിനും സ്പെസിഫിക് സോൾഡറിങ് അയൺസാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എസ് എം ഡി എന്നൊക്കെ പറയില്ലേ, എസ് എം ഡി ഒക്കെ സോൾഡർ ചെയ്യണമെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ടിപ്പുള്ള സോൾഡറിങ് അയൺസൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സോൾഡർ ചെയ്ത സാധനം നമുക്ക് അതിൻ്റെ സോൾഡർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡീ സോൾഡറിങ്. ഓക്കെ, ഡീ സോൾഡറിങ് എന്ന് പറയും, അപ്പോൾ ഡീ സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മൾ പലതരത്തിൽ സ്വിച്ച് കണ്ടിട്ടുണ്ട്, ആ സ്വിച്ചസ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്, അതൊക്കെ എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഏത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഉള്ളത് നമ്മൾ തപ്പിയെടുക്കണം. അതൊക്കെയാണ് ഈ പോർഷനിൽ പറയുന്നത്. ഇനി പി എസ് സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് എന്ന് വെച്ചാൽ ആക്റ്റീവ് കമ്പോണൻറ്റ് പാസീവ് കമ്പോണൻറ്റ് കേട്ടിട്ടുണ്ട്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാസീവ് കമ്പോണൻസിൽ പെടും. അണ്ടർ ദെയർ കൺസ്ട്രക്ഷൻ, സ്പെസിഫിക് യൂസ്, കളർ കോഡിങ് പവർ റേറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇക്വിവലന്റ് റെസിസ്റ്റൻസ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ സീരീസ് ആൻഡ് പാരലൽ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ കപ്പാസിറ്റി റിയാക്റ്റൻസ്, ഇംപിഡൻസ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിൽ അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടു, കിർച്ചോഫ് ലോയെ. അപ്പൊ അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ആയിരിക്കില്ല, അതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ തീർന്നില്ല, ബാക്കി വാച്ച് കമ്പോണന്റിൽ തന്നെ AC DC ഒക്കെ കപ്പാസിറ്റി ബിഹേവിയർ. പിന്നെ നമുക്കറിയാം ഒരു RC എന്ന് പറയുന്ന സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒരു RC എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ടൈം കോൺസ്റ്റന്റ് ഉണ്ടാവും, T=RC എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ നമ്മൾ റെസണൻസ്, അപ്പൊ നമുക്ക് റെസിസ്റ്റർ കപ്പാസിറ്റർ RC സർക്യൂട്ട് ഉണ്ട്, RL സർക്യൂട്ട് ഉണ്ട്, RLC സർക്യൂട്ട് സീരീസും ഉണ്ട്, പാരലും ഉണ്ട്. പിന്നെ നമ്മൾ പലതരം മാഗ്നറ്റ് യൂസ് ചെയ്യാറുണ്ട്, അത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് അങ്ങനെയുള്ള ഇതെല്ലാം, ഇലക്ട്രോ മാഗ്നറ്റ്സ്, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് പവർ സപ്ലൈ. ഇപ്പം നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് സെനർ ഡയോഡ്, അറിയാലോ, സെനർ ഡയോഡ് അറിയാം, PN ജംഗ്ഷൻ ഡയോഡ്സ് അറിയാം. ഇതെല്ലാം PLCക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്. അപ്പം ഈ ഡയോഡ്സ് തന്നെ നമുക്ക് ഫോർവേഡ് ബയസ് കണക്ട് ചെയ്യാം, അതുപോലെ റിവേഴ്സ് ബയസ് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഡയോഡ്സ് ഉണ്ട്, അത് സെനർ ഡയോഡൊക്കെ റിവേഴ്സിലെ കണക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ വേറെ തരം ഡയോഡ് പഠിച്ചിട്ടുണ്ട്, പിൻ ഡയോഡ്, അങ്ങനെ പലതരം ഡയോഡുകളുണ്ട്. അപ്പം ഈ ഡയോഡുകളെ പറ്റി പഠിക്കണം. അപ്പം ഇതിൽ എല്ലാ ഡയോഡും പഠിക്കണ്ട, ഇത് എന്താണ് പവർ സപ്ലൈ സർക്യൂട്ട് ആയതുകൊണ്ട് ഈ സെക്ഷനിൽ നമുക്ക് സെനർ ഡയോഡ്സും PN ജംഗ്ഷനും മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ സെനർ ഡയോഡിൻ്റെ വർക്കിംഗ്, പിന്നെ വേറിട്ട ഡയോഡ് വരുന്നുണ്ട്, അതിൻ്റെ വർക്കിംഗ്. പിന്നെ നമുക്ക് പവർ സപ്ലൈ പറയുമ്പോൾ വിട്ട് കളയാൻ പാടാത്തൊരു സാധനമാണ് ട്രാൻസ്ഫോമർ. പിന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമുക്കറിയാം, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ, അങ്ങനെയുള്ള ട്രാൻസ്ഫോമറുകൾ, ഐസൊലേഷൻ ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് കോർ യൂസ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ, പവർ ഫാക്ടർ കാൽക്കുലേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫേസ് ആംഗിൾ, ഫേസ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മൾ അങ്ങ് +2 മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരണം. ഇനി ഇനിയുള്ളതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇപ്പൊ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന് DVD, ഹാർഡ് ഡിസ്ക്, അങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാവുന്ന സാധനങ്ങളാണ് ഹാർഡ്വെയർ. ഈ ടച്ച് ചെയ്യാൻ പറ്റാത്ത, അതായത് ടച്ച് ചെയ്യാത്ത, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുറെ സാധനങ്ങളുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സോഫ്റ്റ്വെയർസ്. അപ്പൊ നമ്മൾ പലതരം സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഇൻപുട്ട് ഹാർഡ്വെയർ, ഔട്ട്പുട്ട് ഹാർഡ്വെയർ, മൗസ്, കീബോർഡ്, ഇങ്ങനെയുള്ള പറയുന്നതൊക്കെ നമുക്ക് ഹാർഡ്വെയർ പെടുത്താം. അതായത് OS, അത് വെച്ചാൽ വിൻഡോസ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, അങ്ങനെയുള്ള OS കളാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ കമ്പ്യൂട്ടർ റൺ ചെയ്യിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും ഇൻസ്റ്റാൾ ചെയ്യും, എന്നിട്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇവർ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS Word. നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന MS Word. ആ MS Word കുറെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ എക്സൽ എന്ന് പറയുന്ന ഒരു സംഭവം, അത് അറിയാം നമുക്ക്, എക്സൽ നമ്മൾ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ നമുക്കൊരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അതെല്ലാം ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, പിന്നെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ക്വസ്റ്റൻ ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ തന്നെ പവർ പോയിന്റ് ബേസിക്സ് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ പ്രോഗ്രാം ഫയൽസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ടോപ്പോളജീസ് ഉണ്ട്, പിന്നെന്താ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ നല്ല കുറച്ച് മേഖലയുണ്ട്. സ്റ്റാൻഡേർഡ് ടൈപ്സ് ഓഫ് കേബിൾസ്, നമ്മൾ ഈ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ കേബിൾസ് വെച്ചിട്ട് കണക്ട് ചെയ്യുമല്ലോ, ആ കേബിൾസ്, പിന്നെന്താ UTP, STP, കോയാക്സിൽ കേബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഹബ്ബ്, എതേർനെറ്റ്, സ്വിച്ച്, റൗട്ടർ, കണക്ടർ, ഫയർ വാള്, ഇതൊക്കെ ഈ ഒരു സെഷനൊക്കെ സാധാരണ രീതിയിൽ PSC നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻസ്, ബ്രൗസേഴ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ ഒരു ജനറൽ PSC എക്സാമിന് വരെ ഈ മേഖലകളിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നന്നായി നോക്കി വെക്കണം. നമ്മുടെ പ്രോട്ടോകോൾസ്, ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ, TCP/IP പ്രോട്ടോകോൾ, UDP, FTP, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് പഠിക്കണം എന്ന് പറയുമ്പോഴും ഒരു ഡിഗ്രി ലെവലിലേക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഒരു ITI അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലില് നമുക്ക് PSCന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യത്തക്ക രീതിയിൽ, ഇങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ, അതായത് ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാലും ഒത്തിരി ബേസിക്സ് ആയി വെക്കുകയും ചെയ്യരുത്, കുറച്ച് ഒരു എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിന്റെ അത്രയും വേണ്ട, ഒരു ഡിപ്ലോമ ലെവലിലേക്ക് വരെ നമ്മൾ പഠിച്ചു വെക്കണം.
അടുത്തത് ഐ സി റെഗുലേറ്റേഴ്സ്. ഇപ്പൊ നമുക്കറിയാം, ഇതാ ഈ അടുത്തിടയ്ക്ക് നടന്ന എക്സാമിന് വരെ 7912 സീരീസിന്റെ പറ്റി ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഐ സി റെഗുലേറ്റർ ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. ഇപ്പൊ നമുക്കറിയാം 7-8XX സീരീസ്, 7-9XX സീരീസ് അതിൽ പോസിറ്റീവ്, നമ്മൾ 7-8XX പോസിറ്റീവ് ആണെന്നും 7-9XX നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പാം റെഗുലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഒരു 7-2-3 എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ ഉണ്ട്. റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ലൈനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, നമുക്ക് വേരിയബിൾ ഉണ്ട്, ഫിക്സഡ് സപ്ലൈ ഉണ്ട്, അങ്ങനെ അതൊക്കെയാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്ന് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നടന്ന പരീക്ഷയ്ക്ക് വരെ ഈ 7-9 സീരീസിനെ പറ്റി ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസിസ്റ്റർ. ഇത് നമുക്കറിയാം എന്തൊക്കെ ഉണ്ട്. PNP ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇതിന്റെ പർപ്പസ് എമിറ്റർ ബേസ് കളക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാൻസിസ്റ്ററിന്റെ ആൽഫ നമുക്കറിയാം, ബീറ്റ കേട്ടിട്ടുണ്ട്, ആൽഫ ബീറ്റ ഗാമയൊക്കെ ഉണ്ട്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കേട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഇതിന്റെ ഓപ്പറേഷൻസ്, എന്താ പറയുന്നത്, ക്യൂ പോയിന്റ്, ലോഡ് ലൈൻ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ പവർ റേറ്റിംഗ്സ്, പിന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ പാക്ക് ചെയ്യാൻ നേരത്തുള്ള അതിന്റെ പാക്കേജിങ് സ്കീംസ്, അതിന്റെ ഹീറ്റ് സിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഇനി ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിന്റെ ആംപ്ലിഫയർ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവര്. ആംപ്ലിഫയർ പറയാൻ നേരത്ത് നമ്മൾ കോമൺ ബേസ്, കോമൺ കളക്ടർ, കോമൺ എമിറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കമ്പാരിസൺ പഠിക്കാറുണ്ട്, അതൊക്കെ ചോദിച്ച് കാണാറുണ്ട് സാധാരണ രീതിയിൽ. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെയും പഠിക്കണം. പിന്നെ ട്രാൻസിസ്റ്റർ ബയസിങ്, അതായത് ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യാന്ന് പറയും, അതൊരു ബയസിങ് ടെക്നോളജി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ആംപ്ലിഫയേഴ്സിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്രീക്വൻസി ഓപ്പറേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ കപ്ലിംഗ് അനുസരിച്ച്. നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വോൾട്ടേജ് ആംപ്ലിഫയർ ഉണ്ട്. ഇപ്പൊ വോൾട്ടേജ് ആംപ്ലിഫയറിന് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, അതിന്റെ ഗെയിൻ കാൽക്കുലേഷൻ, ഇതെല്ലാം നമുക്ക് പഠിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇത് പറയുമ്പം വിട്ടുപോകാത്ത ഒരു കാര്യമാണ്, പവർ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട് അവിടെ. പുഷ് പുൾ ആംപ്ലിഫയർ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നൊക്കെ പറയുന്ന ആംപ്ലിഫയറുകൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു സാധനം പറഞ്ഞാൽ ഫീഡ്ബാക്ക്, ഫീഡ്ബാക്ക് സിസ്റ്റം ഈ ആംപ്ലിഫയറിൽ തന്നെ നമ്മൾ പഠിക്കണം. ഇനി ആംപ്ലിഫയർ കഴിഞ്ഞാൽ അടുത്തൊരു സെഷനാണ് ഓസിലേറ്റർ. എന്ന് വെച്ചാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു ഡിവൈസ് ആണ് ഈ ഓസിലേറ്റർ. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഇപ്പൊ ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതായത് ഒരു ഇൻപുട്ട് ഇല്ല ഈ ഓസിലേറ്ററിന്, ഇൻപുട്ട് ഇല്ലാതെ തന്നെ നമ്മൾ DC സപ്ലൈ കൊടുക്കുന്നുണ്ട്, അതല്ലാതെ ഒരു സെപ്പറേറ്റ് ഇൻപുട്ട് ഇല്ലാതെ നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഓസിലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓസിലേറ്റർ പഠിക്കാനുണ്ട്. കോൾപിറ്റ്സ്, ഹാർട്ട്ലി, ക്രിസ്റ്റല്, RC, പിന്നെ അതുപോലെ തന്നെ ഓസിലേറ്റർ പോലെ തന്നെയുള്ള ഒരു മൾട്ടി വൈബ്രേറ്റേഴ്സ്. നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോ സ്റ്റേബിൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഓസിലേറ്റർ, ഇതൊരു മൂന്ന് ലൈൻ എഴുതിയിട്ടുള്ളെങ്കിലും ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വേവ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേവ് എടുത്തിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഷേപ്പ് മാറ്റുകയോ, അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ വേവ് ഷേപ്പിംഗ്, നോർമലി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താണ്, ക്ലിപ്പർ, ഡയോഡ് ക്ലിപ്പറുകളുണ്ട്, അതുപോലെ സെന്റർ ഡയോഡ് ക്ലിപ്പർ ഉണ്ട്, അങ്ങനെയുള്ള ക്ലിപ്പറുകൾ, ക്ലാമ്പറുകൾ, ഇതെല്ലാമാണ് ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ വരുന്നത്. ഇനി പവർ, നമുക്കിതിലെ മെയിൻ, നമ്മുടെ ഈ കോഴ്സിന്റെ പേര് തന്നെ പവർ ഇലക്ട്രോണിക്സ് അല്ലേ. അപ്പൊ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻസിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. FET, JFET, BJT എന്നുള്ള സാധനങ്ങൾ, പിന്നെ നമ്മൾ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിക്കണം. പിന്നെ ഇതിൽ ഹീറ്റ് സിങ്സ്, പവർ ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ ഒരു പ്രത്യേകതയാണ് നല്ല ചൂടുണ്ടാവും, അതായത് ഹൈ പവറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഹീറ്റ് സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി FET ആംപ്ലിഫയർ നമ്മൾ പഠിക്കണം, ഡയാക്ക്, UJT, ട്രയാക്ക്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഈ ഒരു സെഷൻ പവർ ഇലക്ട്രോണിക് കമ്പോണന്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അത് കുറച്ച് ഹൈ ലെവലിൽ തന്നെ പഠിച്ചു വെക്കണം. ഇനി അതിലിപ്പ തന്നെ ഉള്ളതാണ് MOSFET, IGBT എന്നൊക്കെ പറയുന്ന ഡിവൈസസ്. പിന്നെ അത് ഉണ്ടാവും FET, MOSFET തമ്മിലുള്ള ഒരു കമ്പാരിസൺ, പിന്നെ ട്രാൻസിസ്റ്റർ, IGBT തമ്മിലുള്ള കമ്പാരിസൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ്. ഒപ്റ്റോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസിനാണ് നമ്മൾ സാധാരണ
ഈ ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്, അത് എൽ ഇ ഡി ഉണ്ട്, ഡിഫറെൻറ് ടൈപ്സ് ഓഫ് എൽ ഇ ഡിസ് പഠിക്കാനുണ്ട്. ഐ ആർ എൽ ഇ ഡി എന്ന് പറയും, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഒപ്റ്റോ കപ്ലേഴ്സ്, അത് ചില കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസൊലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒപ്റ്റോ ഐസൊലേറ്റർ എന്നൊക്കെ പറയും. ഈ ഒപ്റ്റോ കപ്ലറും ഒരു ഐസൊലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലേസറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേസറൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും എൽ ഇ ഡി ഈ ലേസറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു മേഖല പോലും വിട്ടിട്ടില്ല. അടുത്തത് ഡിജിറ്റലാണ്. ഡിജിറ്റലിൽ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സ്, അനലോഗ് ഡിജിറ്റൽ തമ്മിലുള്ള കമ്പാരിസൺ, ഇതിൻ്റെ ഡിജിറ്റൽ ഫാമിലീസ്, നമ്മൾ ടി ടി എൽന്ന് കേട്ടിട്ടുണ്ട്, ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക് എന്ന് പറയും, സിമോസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെൻഡിങ്, അത് സിമോസ് ലോജിക്ക്, പിന്നെ ഡെസിമൽ, ബൈനറി, ഇത് തമ്മിലുള്ള കൺവെർഷൻസ്, പിന്നെ ബൈനറി കോഡ്, ഡെസിമൽ, എന്നുവെച്ചാൽ ബി സി ഡി കോഡ്, ആസ്കി കോഡ്, ആസ്കി എന്ന് വെച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, അങ്ങനെയുള്ള കോഡുകൾ, പിന്നെ വേരിയസ് ലോജിക് ഗേറ്റ്സ്, അതിൻ്റെ ട്രൂത്ത് ടേബിൾസ്, ഇതെല്ലാം. അപ്പൊ അതായത് ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിവിടെ കുളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ രണ്ടു മൂന്ന് ലൈൻ ഉള്ളെങ്കിലും ഇതെല്ലാം അത്യാവശ്യം ഉണ്ട് പഠിക്കാൻ. ഇനി ആ ഡിജിറ്റലിൽ തന്നെ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷൽ സർക്യൂട്ടും എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതിൽ ഈ കോമ്പിനേഷൻ സർക്യൂട്ട് പഠിക്കാനുണ്ട് പ്രത്യേകമായിട്ട്. ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, പാരലൽ ആർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ കോഡർ, ഡി കോഡർ, മൾട്ടിപ്ലക്സർ, ഡി മൾട്ടിപ്ലക്സർ, ഇതെല്ലാം നമുക്ക് പഠിക്കണം. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നായിരിക്കും, അത് ഷുവറാണ്, 100% ഷുവറാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നമ്മൾ പലതരം ഫ്ലിപ്പ് ഫ്ലോപ്പ് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പും ലാച്ചും തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കണം. അതുണ്ട് എസ് ആർ ലാച്ച്, ഗേറ്റഡ് എസ് ആർ ലാച്ച്, ഡി ലാച്ച്, അതുപോലെ തന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇങ്ങനെയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ, പിന്നെ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്, ടൈമിംഗ് ഡയഗ്രം, ഇത് പഠിക്കണം. അപ്പൊ ഇതെല്ലാം പഠിക്കണം. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ സിലബസിൽ. ഇനി ഇലക്ട്രോണിക് സർക്യൂട്ട് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർക്യൂട്ട് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സിമുലേറ്ററുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലേതെങ്കിലും സിമുലേറ്ററുകളെ പറ്റിയിട്ടൊക്കെ അവരുടെ ഒരു ജനറൽ ആയിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കാന്നേ ഉള്ളൂ. അതൊരു വേണമെങ്കിൽ ചോദിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ഇനിതാ ഇതും ഡിജിറ്റലിൽ തന്നെ വരുന്നതാണ്, കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ തുടങ്ങിയ സാധനങ്ങളൊക്കെ, ബി സി ഡി, സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേകൾ, രജിസ്റ്റർ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് രജിസ്റ്റേഴ്സ്, നമ്മൾ കൗണ്ടറുകൾ, സിങ്കണസ് കൗണ്ടർ, ഡി കേഡ് കൗണ്ടർ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നും വിട്ടിട്ടില്ല ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന്, എല്ലാം തന്നെ ഉണ്ട്. ഇനിതാ ഒരു ഷുവർ ക്വസ്റ്റ്യൻ, ഓപ്പാമ്പും ട്രിപ്പിൾ ഫൈവും, ഇത് രണ്ടിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് എന്നല്ല, 100% ഷുവറാണ് ഓപ്പാമ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ്, ഇത് രണ്ടിൽ നിന്നും. അപ്പോൾ ഓപ്പാമ്പ് നമുക്ക് കേട്ടിട്ടുണ്ട് 741 എന്ന് പറയും ഐ സി. അപ്പോൾ അതിൽ ഓപ്പാമ്പ് നമ്മൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി, ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നാണ് പറയുന്നത്, ഒത്തിരി ഒത്തിരി, അതായത് ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ആംപ്ലിഫയർ നമുക്ക് പഠിക്കണം, ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ആംപ്ലിഫയർ പഠിക്കണം, സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നവരുണ്ട്, കമ്പറേറ്റർ, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, ഇങ്ങനെ ഈ ഓപ്പാമ്പിൻ്റെ എല്ലാ യൂസസും ഈ സിലബസിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ട്രിപ്പിൾ ഫൈവ്, ഫങ്ഷണൽ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഏത് പി എസ് സിയിലെ ഏത് ക്വസ്റ്റിനും എടുത്തു നോക്കിയാലും ഒരു ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ ഐ ടി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഈ ട്രിപ്പിൾ ഫൈവ് എന്നൊരു ക്വസ്റ്റ്യൻ. ഒരു അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാം ഈ ട്രിപ്പിൾ ഫൈവ് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും നമുക്കപ്പോൾ. അത് കാരണം ഈ എക്സാമിനും ഈ ട്രിപ്പിൾ ഫൈവ് വെച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇന്ത്യയിലെ പ്രോഗ്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ വെച്ചപ്പോൾ നമുക്ക് വരണം, എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് ഡി എസ് ഒ എന്ന് പറയും, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. അതായത് പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സി ആർ ഒ ആയിരുന്നു, ഇപ്പൊ സി ആർ ഒ മാറിയിട്ട് അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റ്, അതാണ് ഒരു ഡി എസ് ഒ. സി ആർ എന്നെക്കാളും ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ളൊരു ഡിവൈസ് ആണ്, നമ്മൾ ലാബിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഡി എസ് ഒ എന്ന് പറയും. അപ്പൊ അതിനെ പറ്റി അതിൻ്റെ ഒരു കമ്പാരിസണും അതിൻ്റെ കുറച്ച് വർക്കിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് എസ് എം ഡി എന്ന് പറയും, നമ്മൾ ഒരു സർഫസ് മൗണ്ട്
ഡിവൈസ് അത് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി അതായത് കമ്പോണൻസ് എസ് എഫ് ബി കപ്പോ കമ്പോണൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊച്ച് അതായത് നമ്മൾ സാധാരണ കമ്പോണൻസിനേക്കാളും വളരെ ചെറിയ കമ്പോണൻസ് ആണ്. നമ്മൾ സാധാരണ പി സി ബിയിലും അല്ല ഇത് സോൾഡർ ചെയ്തൊക്കെ പിടിപ്പിക്കുന്നത്, ഒരു പ്രത്യേക പി സി ബിയിലൊക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. കാരണം അത് ഇപ്പൊ എല്ലായിടത്തും എസ് എം ഡി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഡിവൈസസ് നമ്മുടെ സൈസ് ഈ ഡിവൈസസ് ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഈ സൈസ് ചെറുതാവാനുണ്ടായ ഒരു വലിയൊരു കാരണം ഈ എസ് എം ഡി കമ്പോണന്റുകളുടെ ഒരു ഇൻവെൻഷൻ ആണ്. അപ്പൊ അത് കാരണം അതെന്തായാലും പഠിക്കണം. അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി അത് സോൾഡർ ചെയ്യാനും ഡിസോൾഡർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി സോൾഡറിങ്ങും ഡിസോൾഡറിങ്ങും പഠിക്കും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ എസ് എം ഡിയുടെ സോൾഡറിങ് ഡിസോൾഡറിങ് പിന്നെ അതിന്റെ പി സി ബിയും ഡിസൈൻ കാര്യങ്ങളൊക്കെ അതിന്റെ കുറച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് അതിന്റെ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അത് എങ്ങനെ എന്ത് ചെയ്യാം, എങ്ങനെയാണത് പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാക്ക് ഇടുന്നത്, അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് സാധാരണ പി സി ബി എന്നേക്കാളും കുറച്ചുകൂടെ ശ്രദ്ധിച്ചായിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഒന്നൊരു കാര്യം അറിഞ്ഞു വെക്കാം. ഇനിതാ പി സി ബി റീവർക്ക്, അത് വെച്ചാൽ പി സി ബി ഡിസൈനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പി സി ബി ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പലതരം പി സി ബി നമ്മൾ കേട്ടിട്ടുണ്ട്. പി സി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് നമ്മൾ ഈ കമ്പോണൻസ് വെച്ചിട്ട് സോൾഡർ ചെയ്യുന്നത്. അപ്പൊ അത് സിംഗിൾ ലെയർ ഉണ്ട്, ഡ്യുവൽ ലെയർ ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടി ലെയർ പി സി ബിസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അത് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെ, പിന്നെ എന്താണ് അതിലൊരു സ്റ്റാറ്റിക് ചാർജ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് പ്ലെയിൻ എവിടെ കൊടുക്കണം, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഇനി അടുത്തത് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അപ്പൊ നമ്മളൊരു ഡിവൈ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസസ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ഡിവൈസ് എടുത്താലും അതിലൊരു ഫ്യൂസ് കാണും. പിന്നെ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ എം സി ബി ഉണ്ട്, ഇ എൽ സി ബി ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ്, അല്ലെങ്കിൽ ഇ എൽ സി ബി എം സി ബി തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ കണക്ടേഴ്സ്, കോണ്ടാക്ടേഴ്സ്, കോണ്ടാക്ടർ കോയിൽ, വർക്കിംഗ് വോൾട്ടേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തത് ഈ ഇലക്ട്രിക്കലിന്റെ തന്നെ കൺട്രോൾ സർക്യൂട്ട്. കൺട്രോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ മോട്ടറൊക്കെ ആണെങ്കിൽ അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും. അപ്പൊ അതാ സ്ലിപ്പ്, സിംഗിൾ സ്പീഡ്, ഇൻഡക്ഷൻ മോട്ടർ. അതായത് നമ്മളിപ്പോ ഒരു മോട്ടറുകളെ പറ്റിയിട്ടും ഇതില് നമ്മുടെ സിലബസിൽ വരുന്നുണ്ട്. അപ്പൊ മോട്ടറുകളെ പറ്റിയും അത്യാവശ്യം അറിയണം. പിന്നെ അതിന്റെ സ്പീഡ് കൺട്രോൾ, അതിന്റെ സ്പീഡ് കൺട്രോൾ സർക്യൂട്ടുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ഇനി മൈക്രോ കൺട്രോളർ. അപ്പൊ ഇനി ഇതില് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെഷനാണ് മൈക്രോ കൺട്രോളർ. ഇല്ല നമുക്ക് പഠിക്കാനൊരു 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറും അതിന്റെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അതിന് കുറെ കാര്യങ്ങളുണ്ട്, അതിന്റെ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്ററുകൾ ഉണ്ട്, SFR, രജിസ്റ്റർ ബാങ്കുകൾ, അതിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് അപ്പൊ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സെഷനും ഇവർ വിട്ടിട്ടില്ല. അപ്പൊ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി ഡിജിറ്റൽ പാനൽ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ഉണ്ടല്ലോ, LCD ഡിസ്പ്ലേ, ഇതിന്റെ പാനലുകൾ, അതിനെയാണ് ഡിജിറ്റൽ പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. LCD അല്ലെങ്കിൽ 7 segment LED ഇതിനൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു 7106 എന്നൊക്കെ പറഞ്ഞ IC ഒക്കെ ഉണ്ടല്ലോ, 7107 എന്നൊക്കെ പറഞ്ഞ ഈ LCDന്റെ ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന IC ആണ്. ഇനി ഇതിന്റെ പിന്നോട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ പഠിക്കണം. അടുത്തത് റെക്ടിഫയേഴ്സിലേക്ക് നമ്മൾ എത്തി. അപ്പൊ റെക്ടിഫയേഴ്സ് നമുക്ക് പലതരം റെക്ടിഫയർ ഉണ്ട് അല്ലെ. കൺട്രോൾഡ് റെക്ടിഫയർ ഉണ്ട്, അൺകൺട്രോൾഡ് എന്നൊക്കെ പറയുന്നത്. അതായത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാല് 3-phase അൺകൺട്രോൾഡ് ഉണ്ട്, കൺട്രോൾ റെക്ടിഫയർ ഉണ്ട്. അപ്പൊ നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്നതാണ് ഈ കൺട്രോൾഡ് റെക്ടിഫയർ ഒക്കെ. അപ്പൊ നമ്മള് റെക്ടിഫയേഴ്സ്, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ്, ഇതൊക്കെ വളരെ കൂടുതൽ അല്ലെങ്കിൽ വലിയൊരു മേഖല തന്നെയാണ്. ഇനി ചോപ്പർ. ചോപ്പർ എന്ന് പറഞ്ഞാല് DC to DC കൺവെർട്ടറുകളാണ് നമ്മള് ചോപ്പർ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ചോപ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ പോസ്റ്റിന്റെ പേരേ പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ പവർ ഇലക്ട്രോണിക്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ നന്നായി ശ്രദ്ധയോടുകൂടി നോക്കണം. ഓക്കെ, ഇനിയും വരുന്നുണ്ട് പവർ സപ്ലൈസ് ആൻഡ് SMBS. SMBS എന്ന് വെച്ചാൽ സ്വിച്ചിന് മോഡ് പവർ സപ്ലൈ, നമ്മുടെ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ചാർജറുകളൊക്കെ ഇപ്പൊ SMBS ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമോ അതിന്റെ വർക്കിംഗോ, പിന്നെ നമ്മൾ ചില ICകൾ ഉണ്ട് ഈ SMBSന്റെ ഉള്ളിൽ, നമ്മൾ കുറച്ച് ICകൾ യൂസ് ചെയ്യുന്നുണ്ട്. ICs, പ്രിൻസിപ്പിൾ ഓഫ് ഇൻവേർഷൻ, ഇൻവെർട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. പിന്നെ വലിയൊരു സംഭവമാണ് പൾസ് വിഡ്ത് മോഡുലേഷൻ. അപ്പൊ പൾസ് വിഡ്ത് മോഡുലേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്.
അപ്പോൾ അത് നമ്മൾ പഠിക്കണം. ഇനി അടുത്തത് ഇൻവെർട്ടർ, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഇൻവെർട്ടറൊക്കെ തന്നെ, നമ്മുടെ ഇൻവെർട്ടർ എന്ന് വെച്ചാൽ ഡി സിനെ എ സിയാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ നമുക്കതിലൊരു ബാറ്ററി ഉണ്ടാവും, ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. ബാറ്ററി നമ്മൾ ഓൾറെഡി പഠിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അത് പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഫോൾട്ട്, ഈ ഇൻവെർട്ടറിൻ്റെ ഫോൾട്ടും അതെങ്ങനെ നമ്മൾ കംപ്ലൈൻറ്റ് കറക്റ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് സിംഗിൾ ഫേസ് ഇൻവെർട്ടറും ഉണ്ട്, ത്രീ ഫേസ് ഇൻവെർട്ടർ. നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ സിംഗിൾ ഫേസ് ആയിരിക്കും, പിന്നെ കുറച്ചുകൂടെ വലിയ വീടൊക്കെ ആണെങ്കിൽ നമ്മൾ ത്രീ ഫേസ് ഇൻവെർട്ടറുകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് നോക്കി വെക്കണം, എന്താണ് ഇൻവെർട്ടർ, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് ഇൻവെർട്ടർ പോലെ തന്നെ ഉള്ളൊരു ഇതാണ് അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ. നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ബ്രേക്ക് ചെയ്യാതെ, സപ്ലൈ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന യു പി എസ് ആണ്. അപ്പോൾ യു പി എസിനെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഇത് ഓഫ്ലൈൻ യു പി എസ്, ഓൺലൈൻ യു പി എസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടെ റീകളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ യു പി എസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, പവർ സർക്യൂട്ട് ഉണ്ട്, ചാർജിങ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാ പി എസ് സിയുടെ ഇഷ്ട മേഖല. ഇത്തവണത്തെ പരീക്ഷയ്ക്കും ഈ ഫൈബർ ഒപ്റ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫൈബർ ഒപ്റ്റിക്സ് അതിൻ്റെ എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബർ, അതിൻ്റെ ലോസസ്, ടൈപ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, കേബിൾ സ്പെസിഫിക്കേഷൻ, പിന്നെ എൻകോഡിങ് ഓഫ് ലൈറ്റ്, ജോയിനിങ് ടൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, സേഫ്റ്റി പ്രൊക്കോഷൻസ്, ഇതെല്ലാം നമുക്ക് പഠിക്കാറുണ്ട്. ഇനി സോളാർ ഇൻവെർട്ടർ. സോളാർ ഇൻവെർട്ടറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതൊരു റിന്യൂവബിൾ പവർ സപ്ലൈ ആണ്. കാരണം വെച്ചാൽ സോളാർ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് സോളാർ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് വരുന്നൊരു സാധനം സോളാർ സെല്ല് പഠിക്കാനുണ്ട്. ഈ ഫോട്ടോ വോൾട്ടൈക് സെല്ലെന്നാണ് നമ്മൾ അതിനെ ടെക്നിക്കലി പറയുന്നത്. പിന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് സെൽസ് പഠിക്കണം, അതെങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ക്രിസ്റ്റൽ ലൈൻ, മോണോ ക്രിസ്റ്റൽ ലൈൻ, പോളി ക്രിസ്റ്റൽ ലൈൻ, ഫോട്ടോ വോൾട്ടൈക് സെല്ല്, അങ്ങനെയൊക്കെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്, അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇതൊരു എന്താണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന, അതൊരു റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയതുകൊണ്ടും ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ അവിടെ വരുന്നത് കൊണ്ടും ഈ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്ന സെഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് പലതരം സെൻസറുകളുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആർ ടി ഡി, തെർമോ കപ്പിള്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ, എൽ വി ഡി ടി, സ്ട്രെയിൻ ഗേജ്, പ്രോക്സിമിറ്റി സെൻസർ, ഹോൾ സെൻസർ, ഇങ്ങനെയുള്ള പല പല സെൻസറുകൾ. അപ്പോൾ ഈ സെൻസർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറച്ച് പഠിക്കാനുണ്ട് അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട്, ഹോൾ സെൻസർ. അപ്പോൾ അതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നെല്ലാം എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ ഡിജിറ്റൽ കൺട്രോൾ ഫീൽഡ് ഡിവൈസസ്, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഡിവൈസസ് എന്നൊക്കെ പറയും. ലോജിക് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്, ലോജിക് സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഡിവൈസസ് എന്നൊക്കെ പറയുന്ന പ്രത്യേകത, അതിൻ്റെ ഒരു ജനറൽ ബ്ലോ ഡയഗ്രം പഠിക്കണം. അതിൻ്റെ കൺട്രോൾ, ഇലക്ട്രോമാറ്റിക് കൺട്രോൾ, സ്റ്റാറ്റിക് കൺട്രോൾ, കൺട്രോൾ ഡിസിഷൻ മേക്കിംഗ് സെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺട്രോൾ ഓഫ് എ സി ഡി സി മെഷീൻ. എ സി ഡി സി മെഷീനെ നമുക്ക് സ്പീഡ് കൺട്രോൾ, ഞാൻ അത് ആദ്യം പറഞ്ഞായിരുന്നു, നമ്മൾ ഓൾറെഡി മോട്ടോഴ്സ് പഠിക്കണം. അപ്പോൾ ഡി സി മോട്ടർ, എ സി മോട്ടർ, ഇതിൻ്റെയൊക്കെ സ്പീഡ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അതിനെ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഈ ഇലക്ട്രിക്കൽ കൺട്രോൾ ഓഫ് എ സി ഡി സി മെഷീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. പഠിക്കുന്നതല്ല, അതെല്ലാം നോക്കി വെക്കണം, അതാണ്. ഇനി അതുപോലെ തന്നെ എ സി ഡ്രൈവുകൾ, എന്താണ് റെക്ടിഫയർ ഉണ്ടല്ലോ, സിംഗിൾ ഫേസ്, ത്രീ ഫേസ് റെക്ടിഫയർ സർക്യൂട്ട്, ഇൻവെർട്ടർ, പൾസ് വിഡ്ത് മോഡുലേഷൻ, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, ഇങ്ങനെ പലതരം ഡ്രൈവുകളുണ്ട് കേട്ടോ. നമ്മൾ പേരെടുത്ത് കുറച്ച് സിഎംഎൻസ് മൈക്രോ മാസ്റ്റർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പേരെടുത്ത് കുറച്ച് ഡ്രൈവുകളുടെ പേരൊക്കെ, അതൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ഡി സി ഡ്രൈവ്സ്, ഇപ്പോൾ എ സി ഡ്രൈവ് നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡി സി ഡ്രൈവുകളെ പറ്റി നമ്മൾ പഠിക്കണം. സെർവോ മോട്ടർ, ഇപ്പം നമ്മൾ ബ്രഷ്ലെസ് മോട്ടർ, ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വന്ന പിന്നെ അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബ്രഷ്ലെസ് മോട്ടറുകൾ, പെർമനൻ്റ് മാഗ്നറ്റ് സെർവോ മോട്ടർ, ഇങ്ങനെ പലതരം മോട്ടറുകൾ, അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ സ്പീഡ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പ്രിൻസിപ്പിള്,
മോട്ടർ സെർവോ മോട്ടർ തമ്മിലുള്ള കമ്പാരിസൺ ഇതെല്ലാം നമുക്ക് പഠിക്കണം. ഇനി ന്യൂമാറ്റിക്സ്, ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എയർ വെച്ചിട്ടായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഷർ, എയർ പ്രഷർ വെച്ചിട്ടായിരിക്കും ഈ ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് ഈ നമ്മുടെ ബസ്സിൻ്റെ ഒക്കെ ഡോറ് അല്ലെങ്കിൽ വണ്ടികളുടെ ഈ എയർ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ബ്രേക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ന്യൂമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പവർ കൊടുക്കുന്നത് എയർ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ എയർ നമ്മൾ കംപ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ എയർ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ ഈ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കും. ഇതിനാണ് നമ്മുടെ ഈ ഇലക്ട്രോണിക് ന്യൂമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ്, അത് യൂസ് ചെയ്യുന്ന സാധനങ്ങള്, അതിന്റെ സോളിനോയിഡ് വാൽവ്സ്, അതിലൊക്കെ ഈ ന്യൂമാറ്റിക്സ് ഡിവൈസ് ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവെയർ ആയിട്ടിരിക്കണം. ഇനി പി എൽ സി, പി എൽ സി എന്ന് വെച്ചാൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ആണ്. അത് നമുക്കൊരു ഈ മൈക്രോ കൺട്രോൾ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു മോഡ്യൂളായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. വലിയ വലിയ ഡിവൈസസ് ആണത് കമ്പനികളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഐഡിയ ആക്കി വെക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ പവർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രക്ടറുള്ള സിലബസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. കാരണം എല്ലാ എല്ലാ സബ്ജക്റ്റും, അതായത് അത്യാവശ്യം വേണ്ട എല്ലാ സബ്ജക്റ്റും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ, അതിൽ കമ്മ്യൂണിക്കേഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മേഖലയിലും അല്ലെങ്കിൽ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിലബസിൽ അവർ ടച്ച് ചെയ്തെങ്കിലും പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്റ്റാൻഡേർഡ് ബുക്കുകളോ അല്ലെങ്കിൽ ഗൈഡ്സോ അല്ലെങ്കിൽ ഇന്റർനെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തും പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈമുണ്ട്. ഒരു 6 മുതൽ 1 ഇയർ വരെ ടൈം കിട്ടേണ്ടതാണ്. അപ്പോഴത്തേക്ക് നമുക്കിത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, താങ്ക്സ്.